Assalamualaikum warahmatullahi wabarakatuh. Arabic ഗ്രാമറിന്റെ 116-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അൽ ഇഅ്ലാലു ഖൽബുൽ വാവി വൽ യാഇ ഹംസത. കഴിഞ്ഞ പാഠങ്ങളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇബ്ദാലിനെയും ഇഅ്ലാലിനെയും സംബന്ധിച്ചാണ്. ഒരക്ഷരത്തെ മാറ്റി മറ്റൊരക്ഷരം വെക്കുന്നതിനാണ് ഇബ്ദാല് ഇഅ്ലാല് എന്ന് പറയുക എന്ന് നാം പഠിച്ചു. മാറ്റിവെക്കപ്പെട്ട അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാണ് എങ്കിൽ ഇഅ്ലാൽ എന്നും അല്ല എങ്കിൽ ഇബ്ദാൽ എന്നും പറയും എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഈ പാഠത്തിൽ നാം ഇഅ്ലാലിനെ സംബന്ധിച്ചാണ് പഠിക്കുന്നത്. വാവിനെയും യാഇനെയും ഹംസയായി ആക്കി മാറ്റിവെക്കുന്ന സന്ദർഭങ്ങളാണ് ഈ പാഠത്തിൽ പരിചയപ്പെടുന്നത്. മൂന്ന് സന്ദർഭങ്ങളുണ്ട്. തുഖലബുൽ വാവു വല്യാവു ഹംസത്തൻ. വാവും യാവും ഹംസയായി മാറ്റപ്പെടും. ഇതാ തത്തൊറാഫത്ത് ഇഹ്ദാഹുമ ബാദ അലിഫിൻ സായിദത്തിൻ. ഇവയിലൊന്ന് അഥവാ വാവോ യാവോ, വാവോ യായി ഇവയിലൊന്ന് അധികരിച്ചു വരുന്ന അലിഫിന് ശേഷം അറ്റത്തായി വന്നാൽ അത് ഹംസയാക്കി മാറ്റപ്പെടും. തൊക്കലബുൽ വാവു വല്യാവു ഹംസത്തൻ ഇതാ തത്തൊറാഫത്ത് ഇഹ്ദാഹുമ ബാദ അലിഫിൻ സായിദത്തിൻ. വാവോ യായി ഇവയിലൊന്ന് അധികരിച്ചു വരുന്ന അലിഫിന് ശേഷം അറ്റത്തായി വന്നാൽ അത് ഹംസയാക്കി മാറ്റപ്പെടും. മറ്റൊരു സന്ദർഭമാണ് തുക്ലബുൽ വാവു വല്യാവ് ഹംസത്തൻ. വാവും യാവും ഹംസയാക്കി മാറ്റപ്പെടുന്ന മറ്റൊരു സന്ദർഭമാണ് ഫി ഇസ്മി ഫാഇലിൽ അജ്വഫി അസുലാസി അല്ലദി വസത്തുഹു അലിഫുൻ. മധ്യത്തിൽ അലിഫുള്ള മൂന്നക്ഷര അജ്വഫ് ക്രിയയുടെ ഇസ്മ ഫായിൽ രൂപത്തിൽ വരുന്ന വാവും യാവും ഹംസയാക്കി മാറ്റപ്പെടും. മധ്യത്തിൽ അലിഫുള്ള മൂന്നക്ഷര അജ്വഫ് ക്രിയയുടെ ഇസ്മ ഫായിലിൽ വരുന്ന വാവും യാവും ഹംസയാക്കി മാറ്റപ്പെടും. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ നമുക്ക് വ്യക്തമാകും. വാവും യാവും ഹംസയാക്കി മാറ്റപ്പെടുന്ന മൂന്നാമത്തെ സന്ദർഭമാണ് ഹർഫുൽ മദ്യ സായിദി ഫി മുഫ്രദിൻ മുഅന്നസിൻ യുഖലബു ഹംസത്തൻ ഇദാ വഖഅ ഫിൽ ജംഇ ബാദ അലിഫി സീഅത്തി മുൻതഹൽ ജുമുഅ. അഥവാ സ്ത്രീലിംഗം ഏകവചനത്തിലെ അധികരിച്ചു വരുന്ന മദ്യൻ്റെ അക്ഷരം മുൻതഹൽ ജുമുഅൻ്റെ രൂപമുള്ള ബഹുവചനത്തിൽ അലിഫിന് ശേഷം വന്നാൽ ഹംസയാക്കി മാറ്റപ്പെടും. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യ മൂന്ന് വിഭാഗങ്ങളാക്കി മൂന്ന് ഉദാഹരണങ്ങൾ ഉണ്ട് ഓരോ വിഭാഗത്തിലും. ആദ്യ വിഭാഗത്തിലെ ഉദാഹരണങ്ങൾ ഇദാ ദഅക്കൽ മുൽതറു ഫസ്തജിബ് ബിദ്ദുആ, കാന ഉമറു ഇദാ ഖലാ അദല ഫിൽ ഖലാ, വൈദാ വഫ കാന മിസാലൻ ഫിൽ വഫാ. ഈ ഉദാഹരണങ്ങളിൽ അടിവരയിട്ട പദം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ദുആ അദ്ദുആ അൽ ഖലാ അൽ വഫാ എന്നിങ്ങനെ അവയുടെ അന്ത്യത്തിൽ ഹംസയാണ് നമുക്ക് കാണുന്നത്. എന്നാൽ ഈ ഹംസ യഥാർത്ഥത്തിൽ അത് മാറ്റപ്പെട്ടു വന്ന ഹംസയാണ്. ദായദോ എന്ന ആ പദത്തിൻ്റെ പ്രാർത്ഥന എന്നർത്ഥമുള്ള ആ പദത്തിൻ്റെ യഥാർത്ഥ രൂപം ദുആവ് എന്നാണ്. ദുആവ് അതുപോലെ തന്നെ കലാ വിധി എന്ന് കലാ ഇ എന്നാണ് യഥാർത്ഥ രൂപം. വഫാ ഇ എന്നാണ് യഥാർത്ഥ രൂപം. വഫാ എഫ് ഇ എന്നാണ് വരുന്നത് എന്ന് നമുക്കറിയാം. വഫായി ആ വഫായി കലാ ഇ ദുആവ് എന്നിങ്ങനെ അറ്റത്തായി വരുന്ന വാവും യാവും എന്തു ചെയ്യുന്നു? ഹംസയാക്കി മാറ്റപ്പെടുന്നു. വാവ് യായി ഇവയിലൊന്ന് അധികരിച്ചു വരുന്ന അലിഫിന് ശേഷം അറ്റത്തായി വന്നാൽ അത് ഹംസയാക്കി മാറ്റപ്പെടും. ആ വാവിൻ്റെയും യായിൻ്റെയും മുമ്പിൽ വന്ന അലിഫ് അത് അധികരിച്ചു വന്നതാണ്. അധികരിച്ചു വന്ന അലിഫിന് ശേഷം അറ്റത്തായി വാവോ യാവോ വന്നാൽ അവയെ ഹംസയായി മാറ്റപ്പെടുന്നു. ദുആവ് കലായി വഫായി എന്നിവയെ ദുആ കലാ വഫാ എന്നിങ്ങനെ ഹംസയാക്കി നാം മാറ്റുന്നു. വാവ് യാ ഇവയിലൊന്ന് അധികരിച്ചു വരുന്ന അലിഫിന് ശേഷം അധികരിച്ചു വരുന്ന അലിഫിന് ശേഷം ആ ദുആയിലുള്ള ആ അലിഫ് അധികരിച്ചു വന്ന അലിഫാണ് ദുആവ്. വാവ് യാ ഇവയിലൊന്ന് അധികരിച്ചു വരുന്ന അലിഫിന് ശേഷം അറ്റത്തായി വന്നാൽ അത് ഹംസയാക്കി മാറ്റപ്പെടും.
അധികരിച്ചു വരുന്ന അലിഫിന് ശേഷം, വാവ് യായി ഇവയിലൊന്ന് അധികരിച്ചു വരുന്ന അലിഫിന് ശേഷം അറ്റത്തായി വന്നാൽ അത് ഹംസയാക്കി മാറ്റപ്പെടും. ദ്വാവ് അതിന് ശേഷമുള്ള അലിഫ്, ലോദന് ശേഷമുള്ള അലിഫ്, ഫാവിന് ശേഷമുള്ള അലിഫ് എല്ലാം അധികരിച്ചു വരുന്ന അലിഫാണ്. അതിനുശേഷം അറ്റത്തായി കൊണ്ട് വാവോ യാവോ വന്നാൽ അവയെ ഹംസയായി മാറ്റപ്പെടുന്നു. അടുത്ത വിഭാഗം ഉദാഹരണം. മധ്യത്തിൽ അലിഫുള്ള മൂന്നക്ഷര അജുവ ക്രിയയുടെ ഇസ്മു ഫായിലിൽ വരുന്ന വാവും യാവും ഹംസയാക്കി മാറ്റപ്പെടും. ഉദാഹരണത്തിൽ അടിവരയിട്ട സഈദൻ, ഹഇലുൻ, ഹഇദുൻ എന്നീ പദങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഇസ്മു ഫായിൽ രൂപമാണ്. സഈദൻ, ഹഇലുൻ, ഹഇദുൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഇസ്മു ഫായിൽ രൂപമാണ്. ഇതിൻ്റെ യഥാർത്ഥ രൂപം സഈദൻ എന്നുള്ളതിൻ്റെ സാവിദൻ എന്നാണ്. ഹഇലുൻ എന്ന ഹവിലുൻ എന്നാണ്. ഹഇദുൻ എന്നതിൻ്റെ യഥാർത്ഥ രൂപം ഹഇദുൻ എന്നാണ്. മധ്യത്തിൽ അലിഫുള്ള മൂന്നക്ഷര അജ്വഫ് ക്രിയയുടെ ഇസ്മു ഫായിലിൽ വരുന്ന വാവും യാവും ഹംസയാക്കി മാറ്റപ്പെടും. ഈ സാവിദൻ എന്നാണ് ആ വാവിനെ നാം ഹംസയാക്കി മാറ്റുന്നു. ഹവിലുൻ എന്നുള്ളതിലെ വാവിനെ നാം ഹംസയാക്കി മാറ്റുന്നു. ഹഇദുൻ എന്നുള്ളതിലെ യായിനെ നാം ഹംസയാക്കി മാറ്റുന്നു. ഇത്തരത്തിൽ മധ്യത്തിൽ അലിഫുള്ള മൂന്നക്ഷര അജ്വഫ് ക്രിയയുടെ ഇസ്മു ഫായിലിൽ വരുന്ന വാവ് യായി ഇവയെ ഹംസയാക്കി മാറ്റപ്പെടും. അടുത്ത വിഭാഗം ഉദാഹരണം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വഹീഫത്ത്, അജൂസ് എന്നീ പദങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഇവ സ്ത്രീലിംഗം ഏകവചനത്തിൽ അധികരിച്ചു വരുന്ന മദ്ദിൻ്റെ അക്ഷരം ഇവയിൽ കാണാം. അജൂസിലെ വാവ്, സ്വഹീഫത്തിലെ യായ് ഇവയെല്ലാം സ്ത്രീലിംഗം ഏകവചനത്തിൽ അധികരിച്ചു വരുന്ന മദ്ദിൻ്റെ അക്ഷരമാണ്. എന്നാൽ ഇവ മുൻതഹൽ ജുമോവിൻ്റെ രൂപമുള്ള ബഹുവചനത്തിൽ, ഇവയുടെ ബഹുവചനം മുൻതഹൽ ജുമോവിൻ്റെ രൂപത്തിലുള്ള ബഹുവചനത്തിൽ അലിഫിന് ശേഷം വന്നാൽ ഹംസയാക്കി മാറ്റപ്പെടുന്നു. സ്വഹായിഫ് ഉദാഹരണമായി സ്വഹായിഫ് യാ ആണ് യഥാർത്ഥത്തിൽ അവിടെ വരേണ്ടത്. എന്നാൽ ആ യായിനെ മാറ്റി ഹംസയാക്കി ഇഫ് എന്ന് പറയുന്നു. സ്വഹായിഫ് യായിന് പകരമായി ഇഫ് എന്ന് നാം ഹംസയാക്കി മാറ്റുന്നു. അജൂസൻ എന്നതിൻ്റെ മുൻതഹൽ ജുമോവിൻ്റെ ബഹുവചനം അജാ ഇസ് എന്നാണ്. യഥാർത്ഥത്തിൽ അജാ വിസ് എന്നാണ് വരിക. ആ വാവാണ് ഹംസക്ക് പകരം ഉണ്ടാവുക. എന്നാൽ ആ വാവിനെ നാം ഹംസയാക്കി മാറ്റുന്നു. ഇത്തരത്തിൽ ശ്രീലിംഗം ഏകവചനത്തിൽ അധികരിച്ചു വരുന്ന മദ്ദിൻ്റെ അക്ഷരം മുൻതഹൽ ജുമോവിൻ്റെ രൂപമുള്ള ബഹുവചനത്തിൽ അലിഫിന് ശേഷം വന്നാൽ ഹംസയാക്കി മാറ്റപ്പെടും. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. എന്നാൽ രണ്ടു മൂന്ന് തവണ ഈ വീഡിയോ ആവർത്തിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഹുക്കുമുൽ കരീം. ഷഹീദ് മുഹസിൻ.